എന്നെ വിളിച്ചത് ആ വേഷം ചെയ്യാനായിരുന്നു. അപ്പോൾ അതേ ദിവസം ഞാൻ വേറൊരു സംവിധായകൻ്റെ ഒരു പടത്തിന് എൻ്റെ എഗ്രിമെൻ്റ് സൈൻ ചെയ്യിപ്പിച്ച് ആ വേഷം എൻ്റെ അനിയത്തി പ്രാവ് നഷ്ടപ്പെട്ടു. ഞാനെന്ന് പറയുന്ന ഒരു നടൻ ശരിക്കും പറഞ്ഞൊരു മറന്നുപോയൊരു നടനാണ്. ഈ ഞാനീ ചെയ്യുന്ന വേഷങ്ങളൊക്കെ എന്നെ തേടി വന്ന സിനിമകളല്ല, ഞാനതിന് വർക്ക് ചെയ്യുന്ന ആളാണ്. അന്ന് ആ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനത്തെ വേഷങ്ങളോ അങ്ങനെ തേടി പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു ഉള്ളിൽ തന്നെ നമ്മുടെ മൈൻഡ് തന്നെ ഇത് ചെയ്യണോ, അത് വേണ്ട, ഇത് വേണ്ട, അത് ചെയ്യണോ. ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റ് തന്നെ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും അനിയത്തി പ്രാവ് ഉയരത്തിൽ പറക്കുകയാണ്. അപ്പോഴും മനസ്സിൽ ചെറുതരി സുഖമുള്ള നോവുമായി ഒരു നടനുണ്ട്. ആദ്യം നായകനായി പരിഗണിച്ചത് ഈ നടനെയായിരുന്നു, കൃഷ്ണ. അനിയത്തി പ്രാവ് കയ്യിൽ നിന്നും പറന്നുപോയതെങ്ങനെ ആ കഥ കൃഷ്ണ തന്നെ പറയുന്നു. സ്വാഗതം കൃഷ്ണ. നമസ്കാരം. ആദ്യം തന്നെ നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞു തുടങ്ങാം. സിബിഐയുടെ 5-ാം ഭാഗം ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റിലീസിന്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വർഷം തന്നെ ചെയ്തിരിക്കുന്ന, ദൈവം സഹായിച്ച് ചെയ്തിരിക്കുന്ന 5 പടങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഈ വർഷം. ഞാൻ ഫസ്റ്റ് ചെയ്ത എതിരേ എന്നൊരു പടം ചെയ്തു, പിന്നെ സെക്കൻഡ് ചെയ്തത് 19-ാം നൂറ്റാണ്ട് വിനയൻ സാറിൻ്റെ പടം, നല്ലൊരു വേഷമാണ്. പിന്നെ രഞ്ജിത്ത് സിനിമാക്കാരൻ ആസിഫ് അലിയുടെ പടം. പിന്നെ അവസാനം ചെയ്തത് CBI ഒരു ചെറിയൊരു വേഷം, ഒരു ഡോക്ടറുടെ വേഷം. ഈ ഒരു വർഷം തന്നെ എനിക്കൊരു തുടക്കം തന്നെ നന്നായി. കാരണം ഇപ്പം ഈ നിമിഷം എനിക്ക് പടങ്ങളൊന്നുമില്ല, എന്നാൽ തന്നെ ഈ 5 പടങ്ങളും ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കപ്പെടാം. കാരണം സിനിമ എപ്പോഴും എനിക്കൊരു എല്ലാ സിനിമകളും ഒരു പുതിയ അനുഭവമാണ്. കാരണം ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ 25-ാമത്തെ വർഷമാണ്, എന്നാൽ തന്നെ ഒരു 10-50 പടങ്ങളെ അഭിനയിച്ചിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് കയറി അഭിനയിക്കാത്ത കാരണം എനിക്ക് ആ സമയത്ത് ഒരുപാട് പടങ്ങൾ വരാത്തതായിരിക്കും. അതിൽ 50 പടങ്ങളിൽ 5-6 പടങ്ങളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാ സിനിമയിലും ഞാനൊരു പുതുമ കാണുന്ന ഒരാളാണ്. അപ്പോൾ സെലക്റ്റീവ് ആണോ? സെലക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് അങ്ങനെയേ വരാറുള്ളൂ. കാരണം നമ്മൾ ചിലപ്പോൾ ചില സിനിമകൾ നമ്മൾ തേടി പോകുന്ന സിനിമകളാണ്, ചില സിനിമകൾ നമ്മളെ തേടി വരുന്നതാണ്. അപ്പോൾ ഒരു പരിധിവരെ നമ്മൾ ചെയ്താൽ ആ ക്യാരക്ടർ നന്നായിരിക്കും എന്ന് തോന്നുന്ന പടങ്ങൾ നമുക്ക് വരും. സാറായിട്ടുള്ള കോമ്പിനേഷൻ, അത് കുറച്ചും കൂടെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ നോക്കി നിന്ന് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അത്രയും ചെറിയൊരു വേഷം ആ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയെന്ന് മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം അതുപോലെ തന്നെ ദൃശ്യം 2 ഒരു പോലീസ് ഓഫീസറായിട്ട് ഞാൻ വന്നിരുന്നു, അതും ഒരു വലിയ പ്ലാറ്റ്ഫോമിലൊരു ഭാഗമായി. അത് കഴിഞ്ഞിട്ട് മറ്റേ ജിത്തു സാറിൻ്റെ രാം ഡയറക്ടർ, അതിനും ഒരു ചെറിയൊരു വേഷം. സീ, ഞാനിപ്പോൾ ചെയ്യുന്നത് തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന പടങ്ങൾ നമ്മുടെ പ്രസൻസ് വരുത്തുക. അനിയത്തി പ്രാവ് ഇപ്പോൾ 25 വർഷം പിന്നിടുന്നു. അത് 25 വർഷം കഴിഞ്ഞിട്ടാണ് കൃഷ്ണ ആ ഒരു രഹസ്യം പറയുന്നത്. അതെ. ആ ചിത്രത്തിൽ നായകനായി കുഞ്ചാക്കോബിന് പകരം കൃഷ്ണയായിരുന്നു ആദ്യം പരിഗണിച്ചത്. അതെ. അത് എന്താണ് അന്ന് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അനിയത്തി പ്രാവ് കയ്യിൽ നിന്നും പറന്നുപോയത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ മറന്നിരുന്നൊരു കാലമാണ്. ഇപ്പോൾ ശരിക്കും ഇപ്പോഴും അതിനെക്കുറിച്ച് മനസ്സുകൊണ്ട് തുറക്കാനുള്ളൊരു മനസ്സ് വരുന്നില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം പറയുകയാണ്, എന്നെ വിളിച്ചത് ആ വേഷം ചെയ്യാനായിരുന്നു. അപ്പോൾ അതേ ദിവസം ഞാൻ വേറൊരു സംവിധായകൻ്റെ ഒരു പടത്തിന് എന്നെ എഗ്രിമെൻ്റ് സൈൻ ചെയ്യിപ്പിച്ച് ആ വേഷം എൻ്റെ കയ്യിൽ നിന്ന് അനിയത്തി പ്രാവ് നഷ്ടപ്പെട്ടു. അത്രയേ ഉള്ളൂ. പിന്നെ അതൊരു ക്ലോസ്. പക്ഷെ അതൊരു നമ്മുടെ മനസ്സിൽ, നമ്മൾ 25 വർഷമായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു തീരാ ദുഃഖമായിട്ടുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. സി, എന്തൊക്കെ ഒരു സിനിമയിൽ എത്ര പേരെ കാസ്റ്റ് ചെയ്യും, എത്ര പേരെ ആലോചിക്കും. അപ്പോൾ അതിൽ ഞാനൊരാളായിട്ട് ആലോചിച്ചു, അത് വേറെ ആളത് ആ വേറൊരു ഓപ്ഷൻ പോയി, വേറെ ആൾക്ക് ആ വേഷം കിട്ടി. അതിന് നമുക്ക് ഇനിയുണ്ടല്ലോ, നമ്മുടെ ഭാവി തകർന്നു പോകില്ലല്ലോ. പക്ഷേ അത് കിട്ടിയിരുന്നെങ്കിൽ ഞാനിരിക്കുന്ന സ്ഥലം ഇന്ന് വേറെ ആയിരിക്കും എന്നുള്ളൊരു ചെറിയൊരു സങ്കടം. ഒരു രാഗമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിൽ ഒരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ.
പോലെ വരമരുളി എന്നിലൊരു സുഖം. എന്നെ ആ സമയത്ത് എൻ്റെ സമയദോഷം എന്നെ കളിച്ച, അല്ലാതെ ഇവിടെ ആരും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല, നമ്മൾ ആരും ഇതും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കൊരു ഒരിക്കലും ഒരാരും പാരപണിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ യോഗം ഉണ്ടല്ലോ, നമുക്ക് ആ പടം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പോയി, നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നൊരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ആരെയും ആരെയും കുറ്റം പറയുന്നില്ല. എന്നാൽ നമുക്ക് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമ്മുടെ ഇപ്പോൾ ഒരു സാധനം കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടാവും. പക്ഷെ അതിൽ ഇപ്പം ആലോചിക്കുമ്പോൾ ഞാനത് ബോധമാണ്, കാരണം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ എത്ര പടങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ അതുപോലെ അല്ലല്ലോ, അതിജീവിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ, കാരണം അതൊരു ശരിക്കും പറഞ്ഞ മൈൽ സ്റ്റോൺ ആണ്. തീർച്ചയായും അത് പോയി കഴിഞ്ഞു, നോക്കി നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന്, അതിപ്പോൾ പറയാൻ പറ്റുമോ? അത് ഞാൻ അത് ഞാൻ രാവിലെ എഗ്രിമെന്റ് സൈൻ ചെയ്തു, വൈകിട്ടായപ്പോഴേക്കും അനീതപ്പ അവന്റെ കോൾ വന്നു. അത് ഋഷിശൃംഗം സുരേഷ് ഉണ്ണിത്താന്റെ പടമായിരുന്നു. ഓക്കെ, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അനിയത്തിപ്രാവ് വിട്ടുപോയതുണ്ടായിരുന്നു. അതൊക്കെ പഴയ കാര്യങ്ങൾ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് മുന്നോട്ട്. പിന്നെ എനിക്ക് ഒരുപാട് നല്ല നല്ല സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ദയ എന്ന പടം ചെയ്തു, അത് കഴിഞ്ഞ് വിജയുടെ കൂടെ പടം ചെയ്തു. എനിക്ക് കിട്ടിയൊരു മഹാഭാഗ്യമാണ് ആ സമയത്ത്. ഇത് പിന്നെ ഇപ്പോൾ 25 വർഷം ആഘോഷിക്കുകയാണ്. ഇപ്പോൾ ഫാസിൽ സാറായിട്ട് എന്തെങ്കിലും സംസാരിക്കും, ഇതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹം പറയുക? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ 5-6 ഓപ്ഷൻ വെക്കുമ്പോൾ നമ്മൾ ഒരു ഓപ്ഷനിലൊരാൾ മാത്രമാണ് ഞാൻ, അല്ലാതെ അതിനെക്കുറിച്ചൊരു ചർച്ചയോ അതിനെക്കുറിച്ചൊരു വിവാദമോ ഉണ്ടാക്കാൻ താല്പര്യമില്ല. നമ്മൾ ഈ 20 നമ്മുടെ കയ്യിൽ നിന്ന് പോയ സാധനമാണ്. പിന്നെ നമ്മളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ല. ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ സിനിമ എന്ന് പറയുന്ന സംഭവം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളിത് നമ്മളതിനെ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ചാക്കോച്ചനായിട്ട് ഈ കാര്യം സംസാരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇല്ല, കാരണം ചാക്കോച്ചനായിട്ട് പിന്നെ ഞാൻ സ്നേഹിതൻ എന്ന പടം ചെയ്തു. നല്ല പടമായിരുന്നു, ഹിറ്റ് പടമായിരുന്നു ആ സിനിമ. ചാക്കോച്ചൻ മെയിൻ ഹീറോ, ഞാൻ സെക്കൻഡ് ഹീറോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചാക്കോച്ചൻ റീ എൻട്രി കഴിഞ്ഞിട്ട് പിന്നെ ട്രാഫിക് എന്നൊരു സിനിമ വന്നു. അതിനകത്തും ഒരു ചെറിയ വേഷം. പക്ഷെ എന്നെ കൂടുതൽ എനിക്ക് ഹെൽപ്പ് ചെയ്തെന്ന് വെച്ചാൽ എന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ ആൾക്കാർ സഞ്ജയ് ബോബിയാണ് എന്നെ കൂടുതലും പ്രൊമോട്ട് ചെയ്ത്, വി കെ പ്രകാശ്. അതാണ് എൻ്റെ ഒരു തിരിച്ച് വരവിൻ്റെ ഒരു വഴി. ഇപ്പോൾ ആ റോള് നമുക്ക് ഒരു നിർഭാഗ്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. അത് ഇപ്പോൾ അത് തുറന്ന് പറയണമെന്ന് പ്ലാൻ ചെയ്തതാണ്, അത് അറിയാതെ അതങ്ങ് ഫ്ലോയിലും പറഞ്ഞു പോയതാണ്. നമ്മൾ ഈ അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. സി, അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് പറയാൻ താല്പര്യപ്പെടാത്ത കാര്യങ്ങളാണ്. കാരണം സി, ഞാനെന്ന് പറയുന്ന ഒരു നടൻ ശരിക്കും പറഞ്ഞൊരു മറന്നുപോയൊരു നടനാണ്. അപ്പോൾ ഒന്ന് ഇതൊക്കെ ഒന്ന് അറിഞ്ഞാൽ പ്രേക്ഷകർ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് അറിയാതെ വന്നു പോയൊരു സാധനമാണ്. അത് കയറി ഇങ്ങനെ നല്ല വൈറലായൊന്നും ഞാൻ വിചാരിച്ചു പോലുമില്ല. അപ്പോൾ സി, നമ്മൾ ചില സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം നമ്മൾ ഓപ്പണായിട്ട് പറയുമ്പോൾ നമ്മൾ എത്ര ഉള്ളിൽ ഒരുപാട് നമ്മൾ വേദനകൾ അനുഭവിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിനൊക്കെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇനി അതിനെക്കുറിച്ച് അത് കഴിഞ്ഞ കഥയാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു തീരാ ദുഃഖമായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. കാരണം ഇതൊക്കെ ഒരു ഓപ്ഷൻസ് അല്ലേ. ഇപ്പോഴത്തെ സിനിമ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പറയുകയാണെങ്കിൽ സി, നീ ഇല്ലെങ്കിൽ അടുത്ത ആളാണ്. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല, പണ്ട് 1-2 പേരുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ദുഃഖമായിട്ട് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ ഈ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ 2-3 തവണ ചോദിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ഇപ്പോഴും മനസ്സിന് വിഷമം തോന്നുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. കാണുമ്പോഴൊക്കെ കഴിയുന്നതും കാണുമ്പോഴൊക്കെ നമ്മുടെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വരുന്നടിച്ച് കാണാമെന്നുള്ളൊരു ഫീലിംഗ് ആണ്. കാരണം ഇതൊന്നും ആരും എനിക്ക് പണിതുണ്ടാക്കിയതല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പോയി. പക്ഷെ വേറെ എന്തോ ഇതിനെക്കാട്ടിലും വലുത് വരാൻ തീർച്ചയായിട്ടും ഇരിക്കുന്നു. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ പ്രേക്ഷകരോടും നമ്മുടെ യൂത്തിനോടും പറയുന്നൊരു കാര്യമാണ്, നമ്മളുടെ കയ്യിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല.
നമ്മളതിനെ എങ്ങനെ നമ്മുടെ ഒരു നമ്മളതിനെ എങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ പവർ കൊണ്ടുവന്നിട്ട് അതിനെക്കാട്ടും നല്ലൊരു സാധനം പിടിക്കാൻ നോക്കണം. കാരണം ഇതൊന്നും ഒരു അവസാനമല്ല. നമ്മൾ മനസ്സിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പാസ്റ്റ് ചിന്തിക്കാതിരിക്കുക, നമ്മൾ പ്രസന്റ് എങ്ങനെ നമ്മൾ മോഡ്യൂൾ ചെയ്യുന്നു നമ്മൾ നോക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം കൃഷ്ണയുടെ ലൈഫിൽ വന്നൊരു മാറ്റം എന്താ? എനിക്ക് തോന്നുന്നു കുറെ ഫോൺ കോളൊക്കെ വന്ന് കാണുമല്ലോ. കാരണം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഞാൻ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ മറന്നുപോയ ആൾക്കാരുണ്ട് തന്നെ. സി, നമ്മളിപ്പോൾ ഇവിടെ ആരെയും കുറ്റം പറയുകയല്ല, നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനെ മോശം എന്ന് പറയുകയല്ല. നമ്മൾ ചില സംഭവങ്ങൾ, നമുക്ക് മിസ്സായ സംഭവങ്ങൾ നമ്മളവിടെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അറിയിക്കുകയാണ്, അത്രേ ഉള്ളൂ. അനിയത്തിപ്രാവിൽ നായകനായിരുന്നെങ്കിൽ ഇപ്പം ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കൃഷ്ണയ്ക്ക് വന്നിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. സിനിമ എന്നെ തേടി വന്നേന്, ഞാൻ തേടി പോണ്ടി. ഇപ്പോഴും തുറന്നു പറഞ്ഞാൽ ഈ ഞാൻ ഈ ചെയ്യുന്ന വേഷങ്ങളൊക്കെ എന്നെ തേടി വന്ന സിനിമകളല്ല, ഞാനതിന് വർക്ക് ചെയ്യുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പടം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ മൂലയ്ക്ക് കുത്തി നിൽക്കുന്ന ആളല്ല. നമ്മളെല്ലാവരെയും നമ്മൾ പോയി കാണും, എപ്പോഴും അതിന് വർക്ക് ചെയ്യും, ചാൻസ് ചോദിക്കും, ചാൻസ് ചോദിക്കും. ചാൻസ് ചോദിക്കലിനുപരി അതിനെ കുറച്ചും കൂടെ നല്ല കളറുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് അവരെ പോയി കാണുക. ചാൻസ് ചോദിക്കലല്ല, നമ്മൾ പറയുക, ഒന്ന് ഓർമ്മപ്പെടുത്തുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. അല്ലാതെ സാറിൻ്റെ അടുത്ത പടത്തിൽ എനിക്കൊരു ചാൻസ് തരണം, അത് പഴയൊരു സ്റ്റൈലാണ്. ഇതിപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അവർക്കൊരു ക്യാരക്ടർ നന്നായി തോന്നിക്കഴിഞ്ഞാൽ ഓർത്ത് വെക്കും. നമ്മൾ ആ പടം നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പടത്തിൽ നമ്മളെ വിളിക്കും. കാരണം ഇതെല്ലാം ഇനി നമ്മുടെ ടാലൻറ്റ് നമ്മൾ കാണിച്ചാലേ നമുക്ക് അതിനകത്ത് കയറി പറ്റാൻ പറ്റും. അങ്ങനെ ഒരു സഹായിച്ചൊരു ഡയറക്ടറാണ് വിനയൻ സാർ. വിനയൻ സാറിൻ്റെ എല്ലാ സിനിമയിലും ഉണ്ട്. വിനയൻ സാറിൻ്റെ എല്ലാം പടത്തിനും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് പിന്നെ അതിലാ പാട്ടൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന് വിലക്ക് വന്നൊരു സമയമുണ്ട്. വിലക്ക് വന്നൊരു സമയത്ത് ആ വിലക്ക് വന്ന സമയത്തും ഞാൻ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ അഭിനയിച്ചിരുന്നു. അപ്പോൾ അതെങ്ങനെ അഭിനയിച്ചു എന്ന് വെച്ചാൽ, കാരണം ഞാൻ വളരെ ലോ പ്രൊഫൈലായിട്ട് ആരുടെടുത്തും ഒരു പ്രസ്സിലും ഒന്നും പറയാതെ, കാരണം അങ്ങനെ എല്ലാ പടങ്ങളും ഞാൻ അദ്ദേഹത്തിന് ചെയ്തു. അങ്ങനെ ഇപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ സമയം നന്നായ പടമാണ് 19th century. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിനക്ക് നല്ലൊരു വേഷമുണ്ട്. അങ്ങനെ എൻ്റെ അകത്ത് കയറി അഭിനയിച്ച നല്ലൊരു വേഷമാണ്. 19th century ഒരു തമ്പുരാനായിട്ടാണ്, എന്നാൽ തന്നെയും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷമാണ്. ഇപ്പോൾ ശ്രുതി ചോദിച്ച പോലെ തന്നെ, അന്ന് ആ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനത്തെ വേഷങ്ങളോ അങ്ങനെ തേടി പോകേണ്ട ആവശ്യമില്ലായിരുന്നു. എൻ്റെ ഒരു രൂപം തന്നെ മാറിയത്. പക്ഷേ എല്ലാം നല്ലതിന് വേണ്ടി. ചിലപ്പോൾ എൻ്റെ 25th anniversary എനിക്ക് ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു ആൾക്കാർ പറയുന്ന പോലെ ഒരു 50th anniversary ഞാൻ ആഘോഷിക്കുന്ന നല്ലൊരു നടൻ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് സ്റ്റാർഡമോ ഒന്നുമല്ല, എനിക്ക് എൻ്റെ സമയത്ത് എനിക്ക് നല്ല വേഷങ്ങൾ ചെയ്യണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ, അലകടലും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. ആ സമയത്ത് എല്ലാവരും ആരും പുള്ളിയോട് സഹകരിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഇൻഡിപെൻഡൻസ് എന്ന സിനിമയിൽ നല്ലൊരു പേരുണ്ടാക്കി തന്ന ആളാണ്. അപ്പോൾ പുള്ളിയുടെ അഭിനയിക്കാം, ആൾക്കാർ വിളിക്കുന്നു, ആൾക്കാർ പോകുന്നു, ആൾക്കാർ വിളിക്കുന്നു, ആൾക്കാർ പോകുന്നു. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, ഞാൻ നിൽക്കാം സാറേ, ആരെനിക്ക് പണി ചെയ്താലും ഞാൻ നിൽക്കാം, കാരണം എനിക്കിത് വേഷം തന്നു. കാരണം വിനയൻ സാറെന്ന് പറഞ്ഞ ആളെ എത്ര പേരെ കൊണ്ടുവന്നു മലയാള സിനിമ. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡ്രാക്കുള ചെയ്തു, നല്ല വേഷം, ഒരു പോലീസ് ഓഫീസറുടെ വേഷം. സൂപ്പർമാൻ എന്നൊരു പടം ചെയ്തു, പിന്നെ 2-3 പടങ്ങൾ കൂടെ ഉണ്ടായിരുന്നു അതിലൂടെ. അവസാനം എനിക്ക് പുള്ളി തന്നൊരു ഗിഫ്റ്റാണ് 19th century. സി, ആസ് എ പേഴ്സൺ പുള്ളി ഒരു നല്ലൊരു ടെക്നീഷ്യനാണ്. പുള്ളി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മനസ്സുണ്ട്. പുള്ളി എല്ലാത്തിനും ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ പുള്ളിയുടെ ഫൈറ്റിൽ നമ്മളും ഒരു ഭാഗമാകാൻ പറ്റി. അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് 2-3 പടങ്ങളോ 4-5 പടങ്ങളോ വേഷങ്ങളോ പോയിട്ടുണ്ടാകാം. പക്ഷേ അത് നമ്മൾ ബോദർ ചെയ്യുന്നില്ല. കാരണം നമുക്കിപ്പോഴും ആ ഒരു പ്രശ്നം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, ഇപ്പോഴും നമുക്ക് പടങ്ങളുണ്ട്. കാരണം നമ്മൾ ചെയ്ത് നല്ല മനസ്സുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല വിശ്വാസങ്ങളാണ്. ഇപ്പോൾ നമ്മളിതിപ്പോൾ ഇത്രയും കാലം കൃഷ്ണ ഇത് പറയാതിരുന്നത് ഇങ്ങനെ ഒരു പേടി കൊണ്ടാണ്, ഒരു രാശിയില്ലാത്ത നടൻ എന്ന ഒരു പേര് വീഴും, അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്ത നടൻ എന്നുള്ള അങ്ങനെ ഒരു പേര് വീഴുന്നൊരു പേടി ഉണ്ടായിരുന്നു. ഇതൊക്കെ പഴയ തോട്ടുകളാണ്. രാശിയുള്ള നടൻ, രാശിയില്ലാത്ത നടൻ എന്നൊക്കെ പറയുന്നത് പഴയ തോട്ട്. പക്ഷേ
അത് ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട്. ഞാനൊരു പടം, ഞാൻ ഏത് പടമാണെന്ന് പറയുന്നില്ല, ആ പടം ചെയ്തപ്പോൾ അതിലൊരാൾ പറഞ്ഞിരുന്നു അവനെ വെക്കണ്ട, അവനത് അങ്ങനെ. അപ്പം ആ ഡയറക്ടർ, ആ ഡയറക്ടറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർ പറഞ്ഞത് ഞാൻ അവനെ വയ്ക്കും. ആ പടം നന്നായിട്ട് ഓടിയൊരു പടമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. പക്ഷേ നമ്മൾ അതിപ്പോഴല്ല കേട്ടോ ഞാൻ പറയുന്നത്, അത് 5 വർഷം മുമ്പാണ്. പക്ഷേ ഇപ്പം ആരും ബോധമല്ല. കാരണം ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എത്ര ചെറിയ പടങ്ങൾ, എത്ര വലിയ പടങ്ങൾ ചെറിയ വേഷം ചെയ്തു. അതൊക്കെ പടം നന്നായിട്ട് ഓടിയ പടങ്ങളാണ്. പക്ഷേ സി, നമ്മളത് മെൻ്റലി ഡൗൺ ആക്കും. അതായത് അവനെ കൊണ്ട് ആ പണി ചെയ്യിപ്പിക്കേണ്ട, വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാം ചെയ്ത അവസാനം. ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ നമ്മുടെ ഞാനൊരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളായതുകൊണ്ട് അവനെ കൊണ്ട് ആ ഫുഡ് ഉണ്ടാക്കിക്കേണ്ട, വേറെ ആളെ കൊണ്ട് ഉണ്ടാക്കിക്കുക, അവൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല, വേറെ ആളെ കൊണ്ട്. അപ്പോൾ ആ പാചകക്കാരൻ്റെ മനസ്സിൽ ഇത്രമാത്രം വേദനയുണ്ട്. ആ പാചകക്കാരൻ്റെ ഞാനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പാചക രീതിയിലാണ് കണക്ട്. കാരണം എൻ്റെ ഫീൽഡ്, കാരണം ഈ സിനിമയൊന്നും ഇല്ലാത്ത സമയത്ത് എനിക്ക് കോൺഫിഡൻസ് തന്ന അതാണ്. ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റ് തന്നെ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രാവൽ എന്ന് പറയുന്നത്, സിനിമ ഇല്ലാത്തൊരു ട്രാവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ട്രാവലായിരുന്നു. നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമമുള്ള സമയമായിരുന്നു ശരിക്കും. കാരണം ഒരു സമയത്ത് ഞാൻ കയറി വന്നു, പെട്ടെന്ന് അങ്ങ് താഴെ വീണു. അപ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യും. ഇപ്പോൾ ഈ നമ്മുടെ ഈ നാട്ടുകാർക്കൊരു ചെറിയ പ്രശ്നം അന്നത്തെ കാലത്ത് വെച്ചാൽ ഏതടുത്ത പടം. അതായത് ദുബായിൽ നിന്ന് വരുമ്പോൾ ആൾക്കാർ എപ്പോഴും തിരിച്ച് ദുബായിലോട്ട് പോകുന്ന പോലെ തന്നെ ഇറങ്ങുമ്പോൾ ചോദിക്കും ഏതടുത്ത പടം ചോദിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അടുത്ത പടം പോയി കണ്ടുന്നിരിക്കില്ല. പക്ഷേ അവർക്ക് ചിലപ്പോൾ ഒന്ന് നമ്മളിന്ന് മനസ്സുകൊണ്ട് അപ്പം അങ്ങനെ കൊണ്ട് ഞാൻ നാട് വിട്ടു, കേരളം വിട്ട് ഞാൻ ഡൽഹിയിലോട്ട് പോയി. അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു എന്താ പറയുന്ന ഒരു ധൈര്യം. അവിടെ എൻ്റെ ഒരു കലയുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ അത്യാവശ്യം പാചകം ചെയ്യുന്നൊരു കൂട്ടത്തിലായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ എല്ലാം മറന്നു. അല്ലാതെ ഞാൻ വേറെ വഴിയിലൊന്നും തിരിഞ്ഞു പോയിട്ടില്ല. ഒരു ബ്രേക്ക് എടുത്തു, ഒരു 7 വർഷം ബ്രേക്ക് എടുത്തു. അവിടെ നിന്ന് ആണ് ഞാൻ ഇത് പൈറ്റ് തള്ളി തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അതിന് വർക്ക് ചെയ്യാൻ തുടങ്ങി. സി, നമ്മൾ ഒരു പരിധിവരെ ഇന്നത്തെ ഒരു ജനറേഷനിൽ ഞാനൊന്നിരുന്ന് നടൻ മസ്റ്റല്ല. നമ്മൾ വർക്ക് ചെയ്താലേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. വർക്ക് ചെയ്യാന്നാണ് നമ്മളെല്ലാവരും ഒന്നും പോയി ഓർമ്മപ്പെടുത്തില്ല. നിങ്ങളുടെ രീതി പറയുകയാണെങ്കിൽ ചാൻസ് ചോദിക്കുക. ഞാൻ എല്ലാവരെയും പോയി ഓർമ്മപ്പെടുത്തും. ഇപ്പോഴും ഈ നിമിഷം വരെ എനിക്ക് കിട്ടിയ പടങ്ങളൊക്കെ അങ്ങനത്തെ പടങ്ങളാണ്. നായകനായിട്ടും ചെറിയ റോളുകളിലൊക്കെ കൃഷ്ണ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല എൻ്റെ റോള്, എനിക്കുള്ളത് ഇനിയും വരാനിരിക്കുന്നുള്ളൂ എന്ന് സ്വയം തോന്നിയിട്ടുണ്ട്. ഇപ്പം ചില സിനിമകൾ പോയി ചെയ്യുമ്പോഴേ വളരെ ചെറിയ വേഷം, വളരെ ചെറുതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിന് നമ്മൾ ആലോചിക്കും, എടാ നീ ഇത് ചെയ്താൽ മതിയോ. അപ്പോൾ പിന്നെ നമ്മൾ ഉള്ളിൽ മൈൻഡിൽ തന്നെ ഒരു കോൺവെർസേഷൻ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ കോൺഷ്യസും സബ് കോൺഷ്യസുമായി നമ്മൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങും. എന്തിനാ ഇത് ചെയ്ത്? ആവശ്യം ഉണ്ടായിരുന്നു ഈ ഒരു വേഷം. അപ്പം സി, നമ്മൾ ശ്രദ്ധിക്കപ്പെടണമല്ലോ. സി, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു ഉള്ളിൽ തന്നെ നമ്മുടെ മൈൻഡ് തന്നെ ഇത് ചെയ്യണോ, അത് വേണ്ട, ഇത് വേണ്ട, അത് ചെയ്യണം. അപ്പം നമ്മൾ ഒറ്റ ഒരു ഉറച്ച തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ചെറുതോ വലുതോ അല്ല, ഞാൻ ആ പടത്തിൽ അഭിനയിച്ചിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെ പറ്റൂ. നമ്മൾ ചെയ്ത് നമ്മുടെ കഴിവ് തെളിയിക്കണം. ഇപ്പോൾ ആസ് എൻ ആക്ടർ ഞാൻ ഒരു ആവറേജ് ആക്ടറാണ്. എന്നാൽ തന്നെയും നമ്മൾ ചെയ്താണ് നമ്മൾ ഒരു ലെവലിലോട്ട് വരുന്നത്. നമുക്ക് അവസരം കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് കിട്ടിയാലും ചെയ്യും. കാരണം എൻ്റെ ലക്ഷ്യം സിനിമയാണ്. എൻ്റെ ലക്ഷ്യം നല്ലൊരു നടനാകണമെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ആവറേജ് ആക്ടറാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ഞാൻ ഈ സിനിമകളൊക്കെ ചെയ്യുന്നത്. എല്ലാം സിനിമയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്യാൻ പറ്റണം, അത്രയേ ഉള്ളൂ. എനിക്കത് മതി, ഞാൻ അതിൽ സംതൃപ്തനാണ്, 100% സംതൃപ്തി. പക്ഷേ നമ്മുടെ മൈൻഡിനെ തന്നെ നമ്മളതിനെ പാകപ്പെടുത്തി എടുക്കണം. ചിലപ്പോൾ ഒരു പടത്തിൽ ചിലപ്പോൾ ഒരു ദിവസം വന്ന് അഭിനയിച്ച് പോകുമ്പോൾ നമുക്കുള്ളിൽ വിഷമമാണ്. ആ പടം ചില ഒരു സമയം നന്നായിരുന്നെങ്കിൽ ആ പടത്തിൽ 30 ദിവസം ഞാൻ വേഷം ചെയ്യേണ്ട ഒരാളാണ്. പക്ഷെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ഒഴുക്കിനനുസരിച്ച് പോയേ പറ്റൂ. നമ്മൾ ഏത് മേഖലയിലായാലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സ്വയം അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത്. കൃഷ്ണ എങ്ങനെയാണ് സ്വയം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്? സ്വയം അപ്ഡേറ്റഡ് എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും നമുക്ക് വേണ്ടത് നമ്മൾ അപ്ഡേറ്റഡ് ആവുമ്പോൾ നമ്മുടെ മൈൻഡിനെ അപ്ഡേറ്റ് ചെയ്യണം. കാരണം ടെക്നിക്സൊക്കെ മാറിക്കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്, ഇപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ
നരാൻ ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്നാൽ തന്നെയും മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും നല്ല പവറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. നന്നായിട്ട് ആരോഗ്യം നന്നായിട്ട് കാത്തു സൂക്ഷിക്കും, നന്നായി സ്കിന്ന് നോക്കും. പക്ഷേ ഇതിനൊക്കെ നമ്മൾ കൂടുതലും നമ്മൾ ലൈം ലൈറ്റ് നിൽക്കണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആകണം, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ അറിവ് നമ്മൾ വികസിപ്പിക്കണം. പിന്നെ ഇതിനെപ്പോൾ എപ്പോഴും നമ്മൾ നോക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, അങ്ങനെയാകുമ്പോൾ നമുക്ക് മൈൻഡിൽ എപ്പോഴും നല്ലതേ വരും. ഇപ്പോൾ നമ്മളിപ്പോൾ അപ്ഡേഷൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ കൃഷ്ണയ്ക്കിപ്പോൾ ഒരു ചോക്ലേറ്റ് ലുക്കാണ്, അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് ലുക്ക് ഒരു ദോഷം ചെയ്തിട്ടുണ്ട്? അതായത് എല്ലാ സിനിമകളും കൃഷ്ണയെ കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുന്ന ഒരു ചോക്ലേറ്റ് ലുക്ക് എന്നുള്ളൊരു സംസാരം വരാൻ തുടങ്ങി. അങ്ങനെയാകുമ്പോൾ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വേഷങ്ങൾ വരാതിരുന്നു. അപ്പോൾ ഞാനൊരു 2-3 വർഷം വരെ ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യും, ആ ഡ്രസ്സിങ്ങിന് ആ ഡെഫിനിഷൻ കൊടുക്കും. കുറച്ച് നാളായിട്ട് ഞാനത് വിട്ടു. കാരണം നമുക്ക് എല്ലാ കഥാപാത്രങ്ങൾക്ക് ഈ ലുക്ക് നമുക്ക് ചേരില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലോട്ട് മാറിയത്. കാരണം എന്തായാലും എനിക്ക് എൻ്റെ പഴയ 20 വയസ്സിലല്ല ഞാൻ നിൽക്കുന്നത്, ഞാൻ 40-ലോട്ടായി. അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ഒറിജിനൽ രൂപം, നമുക്കിതൊക്കെ താടി മിഷൻ ചെയ്യുന്നത് നമുക്ക് ഇത് ഒരു എന്താ പറയുന്ന ഒരു ചോക്ലേറ്റ് ഹീറോ ലുക്ക് വരും. പക്ഷേ താടി മിഷയൊക്കെ വെച്ച് നമ്മുടെ നല്ല കുറച്ച് റഫ് ലുക്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മനഃപൂർവ്വം ഒരു മാറ്റം വരും. നിങ്ങൾ അപ്ഡേറ്റഡ് ആയി എന്നുള്ളൊരു, നമ്മൾ ആ സിസ്റ്റത്തായിട്ട് അപ്ഡേറ്റഡ് ആയി. കാരണം അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് വേഷങ്ങൾ ഒരുപാട് വരും. അതുകൊണ്ട് എനിക്കിപ്പോൾ വരുന്ന വേഷങ്ങളൊക്കെ പോലീസ് വേഷങ്ങൾ വരാറുണ്ട്, ഒരുപാട് വേഷങ്ങൾ വരാറുണ്ട്. ഒരു നടൻ്റെ ടൂൾ എന്ന് പറയുന്നത് സ്വന്തം ശരീരമാണ്. കൃഷ്ണ എങ്ങനെയാണ് സ്വന്തം ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ യോഗ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു 21 റൗണ്ട് സൂര്യ നമസ്കാരം, അത് മുടങ്ങാതെ ഞാൻ ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടൂൾ ശരിക്കും പറഞ്ഞത്. പിന്നെ വർക്കൗട്ട്, വർക്കൗട്ട് അത്യാവശ്യം നമ്മുടെ ഹാൻഡ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജിമ്മിൽ പോവാതെ നമ്മുടെ പുഷപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഡംബൽ കൊണ്ട് ഹാൻഡ് എക്സസൈസ് ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ ശരിക്കും ഫിറ്റായിരിക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫിറ്റ്നസ് റെജീം എന്ന് പറഞ്ഞാൽ യോഗ തന്നെയാണ്. ഭക്ഷണത്തിൽ എന്തെങ്കിലും? ഞാൻ നോൺ വെജ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ചിട്ടുണ്ട്. കാരണം ഞാൻ നടത്തുന്ന റെസ്റ്റോറൻ്റ് ആണെങ്കിൽ തന്നെയും നോൺ വെജ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ദോഷങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്നിരിക്കും. പക്ഷെ നോൺ വെജ് കഴിച്ചാലല്ലേ നമുക്കൊന്നും കൂടെ സൈസ് കിട്ടും? അല്ല, നമുക്ക് അത് നമ്മുടെ തെറ്റായ ധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ കണ്ടന്റ് മാത്രമേ ഉള്ളൂ ഈ നോൺ വെജിൽ, അതിനകത്ത് കൊളസ്ട്രോൾ ആണ് കൂടുതലും ഉള്ളത്. അപ്പം നമുക്ക് പ്രോട്ടീൻ നമുക്ക് നോൺ വെജും തന്നെ കിട്ടണമെന്നില്ല. നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമുക്കൊരു ബൈസെപ്സ് ഒക്കെ വരുവാണെങ്കിൽ നല്ല മാസ് ഒരു പ്രോട്ടീൻ വേണം. നമുക്ക് ഒരുപാട് ചന്നയുണ്ട്, പരിപ്പുണ്ട്, അങ്ങനത്തെ ആ സാധനങ്ങളിൽ നിന്ന് ഒരുപാട് പ്രോട്ടീൻ കിട്ടുന്ന ഒരു എലിമെൻ്റ് ഉണ്ട്. അപ്പോൾ നോൺ വെജ് മാക്സിമം കട്ട് ഡൗൺ ചെയ്തിട്ട് ഞാൻ കൂടുതലും വെജിറ്റേറിയനിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സിനിമയിൽ ചില റോളുകളിൽ ഭയങ്കര സൈസ് സംവിധായകർ ആവശ്യപ്പെടും. കൃഷ്ണ അടുത്ത 6 മാസത്തിൽ നമുക്കൊന്ന് വെയിറ്റ് കൂട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തയ്യാറാണോ? പിന്നെ അതിന് തയ്യാറാണ്. അതിനപ്പം നോൺ വെജ് കഴിക്കേണ്ടി വരും. നിങ്ങൾ ചോദിച്ച പോയിന്റിന് ആൻസർ, കാരണം പ്രോട്ടീൻ വേണം നമ്മുടെ മസിൽ ബിൽഡിങ്ങിന്. അപ്പോൾ കഴിച്ചേ പറ്റുമോ? സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ്. കറക്റ്റ്, നമ്മളെ സമയം നമ്മൾ കൂടുതലും ശ്രദ്ധിക്കപ്പെടണം നമുക്ക്. കാരണം എന്തായാലും ഇവിടെ വരെ എത്തിച്ചില്ല, ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിലും പ്രേക്ഷകരോട് നിൽക്കും എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ക് ഫാക്ടർ ഭയങ്കരമായിട്ടുണ്ട്. ഇത് ജയിച്ചവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ തുടക്കം ജയിച്ച് വന്നെങ്കിൽ പോലും പിന്നെ പതുക്കെ പതുക്കെ പുറകിലോട്ട് മാറി. പക്ഷേ നമ്മൾ തോറ്റ ആൾക്കാരാണ്. ആ തോൽവിയിൽ നിന്നും ഒരു ജയം കണ്ടെത്തണം എന്നുള്ളൊരാഗ്രഹമാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ഇപ്പോൾ ഈ സിനിമാ മേഖല പോലെ തന്നെ ഒരുപാട് ഫീൽഡിൽ നമുക്ക് ഓരോ ആൾക്കാരും നമ്മൾ തോറ്റ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ആ നമ്മുടെ മിസ്റ്റേക്സിനെ കറക്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മളത് മുന്നോട്ട് പോകണം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ 25-ാം വർഷത്തിലാണ് ഈ സംസാരിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ 50-ാം വർഷത്തിൽ എനിക്ക് കുറച്ചും കൂടെ നേട്ടങ്ങളുണ്ടാവും, എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹവും എൻ്റെ കൂടെ ഉണ്ടാവണം. ജീവിതത്തെ പോസിറ്റീവായി കാണുന്ന ഒരു വ്യക്തിയാണ് കൃഷ്ണ. അനിയത്തി പ്രാവിനേക്കാളും വലിയൊരു സൂപ്പർ ഹിറ്റ് സിനിമ ലഭിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.